പെരുവയൽ ചാലിപ്പാടത്ത് വിഷുക്കണി ഒരുക്കാൻ കണിവള്ളരികൾ വിളയിച്ച് ചെറുകുളത്തൂർ മഞ്ഞൊടിയിലെ കർഷകനായ മുത്തോറൻകുട്ടി. പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് ഒന്നര ഏക്കർ വയലിൽ കണിവള്ളരിക്കൊപ്പം മറ്റു പച്ചക്കറികളും കൃഷി ചെയ്ത് നേട്ടം കൊയ്യുകയാണ് ഈ മാതൃകാ കർഷകൻ. എഴുപത്തിനാലാം വയസ്സിലും വിഷുവിന് കണി കണ്ടുണരാൻ കണിവെള്ളരി വിളയിക്കുകയാണ് ചെറുകുളത്തൂർ മഞ്ഞൊടിയിലെ തറക്കണ്ടത്തിൽ മൂത്തോറൻകുട്ടി. പെരുവയലിലെ ചാലിപ്പാടത്തെ ഒന്നര ഏക്കർ സ്ഥലത്താണ് സ്വർണവർണത്തിൽ കണിവെള്ളരികൾ നിറസമൃദ്ധി പരത്തി വിളഞ്ഞു നിൽക്കുന്നത്. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് വിഷുക്കാലത്തെ കണക്കാക്കി കണിവെള്ളരി കൃഷി ഇറക്കാൻ. ലാഭം നോക്കാതെയാണ് പാരമ്പര്യമായി കിട്ടിയ കണിവെള്ളരി കൃഷിയെ ഈ കർഷകൻ കാത്തുവെക്കുന്നത്. ഈ വിഷുക്ക വരുമ്പോൾ ഒരു കാഴ്ച വസ്തുവാണ് കണിവെള്ളരി. അല്ല, രണ്ട് കൊന്നപ്പൂവും ഒരു ഇളവ വെള്ളരിയും കൂടി വെച്ചാൽ ഒരു വിഷുക്കണിക്ക് നല്ലൊരു സാധനമാണ്. എല്ലാ കൊല്ലവും കുഴിച്ചിട്ടുണ്ട്. അതിൽ ലാഭം നോക്കിയിട്ടല്ല, നഷ്ടം തന്നെയാണ്. ഇക്കൊല്ലം വെള്ളരിക്ക് കായ വളരെ കുറവാണ്, പണി ചെലവ് കൂടുതലും കായ കുറവുമാണ്. എന്നാലും വിടില്ലെന്നാണ്, ഒരു തലമുറയിലങ്ങനെ പോട്ടെ വിചാരിച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. ചാലിപ്പാടത്ത് ഇപ്പോൾ വിളവെടുപ്പിന്റെ നാളുകളാണ്. പാകമായ അഴകൊത്ത കണിവെള്ളരികൾ പറിച്ചെടുത്ത് തുടച്ചു മിനുക്കി വിപണിയിലെത്തിക്കുന്ന തിരക്കിലാണ് കർഷകനായ മൂത്തോറൻകുട്ടിയും കുടുംബവും. കണിവെള്ളരിപ്പാടങ്ങളൊക്കെ കുത്തക കമ്പനികൾ കൈയടക്കിയ ഈ കാലത്ത് പ്രാദേശിക വിപണിയിലാണ് മൂത്തോറൻകുട്ടി കണിവെള്ളരികൾ എത്തിക്കുന്നത്. കണിവെള്ളരിന്റെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്ന് കൊണ്ടുപോകും, അവിടെ കൊണ്ടുകൊടുക്കാനും പ്രയാസമാണ്. എന്നാൽ അതിന് വില കിട്ടു, വളരെ കുറവാണ് വില. എല്ലാ സ്ഥലത്തും ഇതുണ്ട്, വെള്ളരിയുണ്ട്. അതുകൊണ്ട് വാങ്ങുന്നതിന് ഒറ്റർപ്പിച്ചിട്ടാണ് വരിക. എന്നാലും ഇവർ മേടിക്കും. പിന്നെന്ന് പറഞ്ഞാൽ തൊഴിലായിട്ട് ഇങ്ങനെ പോവുക. കണിവെള്ളരിക്കൊപ്പം മറ്റു പച്ചക്കറികളും ധാരാളമുണ്ട് ചാലിപ്പാടത്തെ മൂത്തോറൻകുട്ടിയുടെ കൃഷിയിടത്തിൽ. വെണ്ടയും പാവലും പയറും കക്കിരിയും ചീരയുമൊക്കെ തഴച്ചു വളർന്നിട്ടുണ്ട് ചാലിപ്പാടത്ത്. ഒരാളിലധികം ഉയരത്തിൽ വളർന്ന പച്ച നിറത്തിലുള്ള ചീരച്ചെടി ചാലിപ്പാടത്തെ അത്ഭുത കാഴ്ചയാണ്. അതിരാവിലെ മുതൽ സന്ധ്യ മയങ്ങുവോളം ചാലിപ്പാടത്തെ പച്ചപ്പണിയിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന മൂത്തോറൻകുട്ടിക്ക് പ്രായം അനുവദിക്കുന്നതുവരെ കൃഷിക്കൊപ്പം നിൽക്കണമെന്നതാണ് ആഗ്രഹം. സി ടി വി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ.